എന്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ നിലപാടുകളെ സി പി എമ്മിൻ്റെ നേതാക്കളും പ്രവർത്തകരും അണികളും വിമർശന വിധേയമാക്കുന്നത്? അതിനുള്ള അനേകമനേകം ഉദാഹരണങ്ങളിലൊന്നാണ് ഇന്ന് പുറത്തു വന്ന ഒരു വാർത്ത. സി പി എം സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായ തിരുവനന്തപുരത്തെ എ കെ ജി സെന്റർ ആക്രമിച്ച കേസിലെ ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നു. കേസിലെ മുഖ്യ സൂത്രധാരനാണ് ഡൽഹിയിൽ പിടിയിലായ സുഹൈൽ ഷാജഹാൻ. ഇത്രയും കാലം ഗൾഫിൽ ഒളിവിലായിരുന്നു. ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടനെ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. ഇനി ആരാണ് സുഹൈൽ ഷാജഹാൻ? കെ പി സി സി പ്രസിഡന്റിന്റെ സന്തത സഹചാരി, ഏറ്റവും വിശ്വസ്തൻ. സുധാകരൻ ചുമതല ഏറ്റെടുത്തത് മുതൽ കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിലെ കുറുക്ക് കഷായ കമ്പനിയിലെ മുഖ്യൻ. ഇന്ന് ചാനലുകൾ സുധാകരന്റെ അനുയായി, വിശ്വസ്തൻ തുടങ്ങിയ നിലകളിൽ ഓരോ വരി വാർത്ത കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇയാൾക്ക് ഗൾഫിലേക്ക് മുങ്ങാൻ ഒത്താശ ചെയ്തത് ആരാണ്? ഇപ്പോൾ ഡൽഹിയിൽ തിരിച്ചെത്താൻ സഹായം നൽകിയത് ആരാണ്? ഇതെല്ലാം എത്തി നിൽക്കുക കോൺഗ്രസ് നേതാക്കളിലേക്ക് ആയിരിക്കുമല്ലോ. പക്ഷേ അത്തരത്തിൽ ഒരു വാർത്ത നമുക്ക് ഈ മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എ കെ ജി സെന്റർ ആക്രമണം നടന്നത് മുതൽ ഈ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചത്? അത് സി പി എം തന്നെ ആസൂത്രണം ചെയ്ത നാടകമാണ് എന്ന് വരുത്തി തീർക്കാൻ ഓരോ ചാനലും പത്രവും പരസ്പരം മത്സരിക്കുകയായിരുന്നില്ലേ? ഉഗ്ര സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് തൊട്ടടുത്ത ഫ്ളാറ്റിൽ നിന്നും ഉടൻ അവിടെ എത്തിയ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ, എ കെ ജി സെന്ററിൽ ഉണ്ടായിരുന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ എന്നിവർ അവിടെ എത്തിയതിൽ പോലും ദുരൂഹത ആരോപിച്ചില്ലേ? ഈ ചാനലുകൾ കണ്ടവർക്കും പത്രവായനക്കാർക്കുമെല്ലാം സി പി എമ്മിനെതിരെ ഉണ്ടായ വികാരം എത്ര വലുതായിരിക്കും? സ്വന്തം ഓഫീസ് ആക്രമിച്ച് എതിരാളികളുടെ തലയിടാൻ ശ്രമിക്കുന്ന നികൃഷ്ടത എന്ന നിലയിൽ തന്നെ വ്യാഖ്യാനങ്ങൾ വന്നില്ലേ? അതല്ലേ ഒരു പരിധിവരെ ജനങ്ങൾ വിശ്വസിച്ചത്? സമർത്ഥവും ശാസ്ത്രീയവുമായ അന്വേഷണത്തിലൂടെ മാസങ്ങൾക്ക് ശേഷം ഒരു പ്രതിയെക്കൂടി പിടികൂടി. അന്ന് കെ സുധാകരൻ പറഞ്ഞത് ആ കുട്ടിക്ക് മിഠായിൽ മയക്കുമരുന്ന് നൽകി പോലീസ് പറയിപ്പിച്ചതാണ് എന്നാണ്. പിന്നീട് വനിതാ കോൺഗ്രസ് നേതാവിന് പിടികൂടി. ഇപ്പോഴിതാ ഒറിജിനൽ സൂത്രധാരനെയും പിടികൂടിയിരിക്കുന്നു. മറ്റാരുമല്ല, സുധാകരൻ്റെ വലം കൈ. ചോദ്യം അതല്ല. അന്ന് സി പി എമ്മിനെ ആക്ഷേപിച്ച മാധ്യമങ്ങൾ തെറ്റായ പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കുമോ? കെ സുധാകരനും വി ഡി സതീശനും ഷാഫി പറമ്പിലും അടങ്ങുന്ന സംഘം അന്ന് നടത്തിയ തെറ്റായ പ്രചരണത്തിൻ്റെ പേരിൽ അവരെ വിമർശിക്കുമോ? ഒന്നും ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും എന്തുകൊണ്ട് മാധ്യമങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇത്തരം ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കയറിയ എസ് എഫ് ഐ പ്രവർത്തകർ ഗാന്ധിജിയുടെ ഫോട്ടോ വലിച്ച് താഴെയിട്ടു എന്ന കഥയും ഇതേ മാധ്യമങ്ങളാണല്ലോ പ്രചരിപ്പിച്ചത്. എന്നാൽ എസ് എഫ് ഐ സമരം കഴിഞ്ഞു പോയ ശേഷവും ചുമരിൽ ഗാന്ധിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ? അത് പിന്നീട് വലിച്ച് താഴെയിട്ടത് ഗാന്ധി ശിഷ്യർ എന്ന് അവകാശപ്പെടുന്ന ഖദർദാരികൾ തന്നെയായിരുന്നല്ലോ. അന്നും ഈ മാധ്യമങ്ങൾ എസ് എഫ് ഐക്കെതിരെ കഥ മെനഞ്ഞു. തെറ്റാണെന്ന് ബോധ്യമായിട്ടും തിരുത്തിയതുമില്ല. എസ് എഫ് ഐക്കെതിരെ പ്രചരണം തുടർന്നു. ഒരു ചെറുപക്ഷമെങ്കിലും തെറ്റ് ചെയ്തത് എസ് എഫ് ഐക്കാരാണെന്ന് ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതാണ് മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിൻ്റെയും വിജയം. ഈ സംഭവത്തിൻ്റെ പേരിലായിരുന്നല്ലോ എ കെ ജി സെന്റർ ആക്രമിച്ചത്. രണ്ടിലും കുറ്റവാളികൾ ആരാണ് എന്ന് വൈകിയെങ്കിലും വ്യക്തമായിരിക്കുന്നു. എന്തു ചെയ്യാം? ഈ സത്യം വലതുപക്ഷ മാധ്യമങ്ങൾ വിളിച്ചു പറയില്ല. അതുകൊണ്ട് വിചാരണ തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ബേജാറായിട്ട് ഒരു കാര്യവുമില്ല. എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന ആത്മപരിശോധന നടത്തുകയാണ് വേണ്ടത്. മുഖ്യധാര മാധ്യമങ്ങളെ വിമർശിച്ചതും ശത്രുപക്ഷത്ത് നിർത്തിയതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോറ്റതിന് ഒരു കാരണമാണ് എന്ന് വരെ ചിലർ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ശത്രുപക്ഷത്ത് നിർത്തുന്നു എന്നതിന് ഇത്തരം അനേകമനേകം ഉദാഹരണങ്ങളുണ്ട്. അതല്ല, ഇത്തരം കള്ളക്കഥകൾ സൃഷ്ടിച്ചാലും ചേർത്ത് നിർത്തിയെന്ന് കരുതുക. ഈ മാധ്യമങ്ങൾ സി പി എമ്മിന് തലോടുമോ? ഒരിക്കലുമില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് വിമർശനം നിർത്തണം എന്ന നുണയിൽ ഏതായാലും വീഴാൻ ഒരു ഉദ്ദേശവുമില്ല.